your ass up because it's time to go business. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാൽസെഡ് ഗെയിമറക്സ്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് തമ്മിനിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, റെയിസ്റ്ററിൻ്റെ ഹെഡ് ഷോട്ട് ട്രിക്ക്, അതേമാതിരി ഒറ്റ വൺ ടാപ്പ് ഹെഡ് ഷോട്ട് എങ്ങനെ അടിക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വൺ ടാപ്പ് ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട്, അതും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളഞ്ഞ് നേരെ വീഡിയോയിലോട്ട് കടക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ ഗീവ് അവേ പറ്റി പറയുന്നു, അതേമാതിരി ഗീവ് അവേ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ടെന്നു. അപ്പോൾ ഗീവ് അവേ ഞങ്ങൾ ഗിൽഡ്മേറ്റ് ആയ ജസീർ എന്ന് പറഞ്ഞ ആൾ സ്പോൺസർ ചെയ്തിരിക്കണ്, കാൽജ ജസീർ ഒരു അലോക്കിനെ ഗീവ് അവേ കൊടുക്കാൻ സ്പോൺസർ ചെയ്തിരിക്കണ്. അപ്പോൾ ആ ജസീറിൻ്റെ ആകെയാണ് അലോക്കിന് ഗീവ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ഫയർ ഐ ഡി ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി അഥവാ അലോക്ക് ഉള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനമാണ് ആ ഡയമണ്ടിന് അലോക്കിന് ഗിഫ്റ്റായിട്ടുള്ള ഡയമണ്ടിന് നിങ്ങൾക്ക് എന്ത് സാധനം വേണ്ടിയെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതും പറയുക. പിന്നെ അതേമാതിരി നിങ്ങളെ നമ്പർ ഇതിൽ ഇടണം എന്ന് ഞാൻ പറഞ്ഞ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അലോക്കിന് ഗിഫ്റ്റ് ആക്കുമ്പോൾ തന്നെ നിങ്ങളെ വിളിച്ചിങ്ങാണ്ട് ഫ്രണ്ടാക്കി അപ്പോൾ തന്നെ അയച്ചുതരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേമാതിരി വീഡിയോൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരം കളയാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റുള്ളത് ട്രിക്ക് ഞാൻ പറയാൻ പോണേനെങ്കിൽ ഇതൊന്ന് കാണുക. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒറ്റ ഷോട്ടാണ്, ഒറ്റ ഷോട്ടിന് തന്നെ കറക്റ്റ് ഹെഡും ആ എനിമി തന്നെ ഡെഡാവും ചെയ്തിരിക്കണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോൾസിൽ പോകുന്നിട്ട് എച്ച് യു ഡി എടുത്തുകൊണ്ട് അതിന് ശേഷം ഈ ഫയർ ബട്ടൺ ഒന്ന് ഒരു 45-55 ഇടയിൽ ഇട്ട് വെക്കുക. ഫയർ ബട്ടൻ്റെ സൈസ് ഞാൻ പറഞ്ഞ അതേ അളവിൽ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ അതേമാതിരി നിങ്ങളെ ഫോണ് കളിൻ്റെ മോഡ് ഇട്ട് വെച്ചാണ് അൾട്രാ അതേമാതിരി സ്മൂത്ത് ഇതിൽ ഏതാണെന്ന് അത് നിങ്ങളെ ഫോണിൻ്റെ റാമിന് ഇതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെക്കാമെന്നാണ്. ഞാൻ ഇട്ട് വെച്ചാൽ അൾട്ര ആണ്, എൻ്റെ ഫോൺ അത്ര കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ അൾട്ര ഇട്ട് വെച്ച്, അപ്പോൾ നിങ്ങളെ ഫോൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതായാലും ഏതും അത് സെലക്ട് ചെയ്യുക, അതും അതിന് വലിയ ഇതില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് സെറ്റിങ്സിൽ കാട്ടാനുള്ളതാണ്. ഇനിയുള്ളത് ഇനി പറയാൻ പോകുന്നത് നമ്മൾ കളിക്കണ ടൈമിൽ എന്തൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഹെഡ് ഷോട്ട് അടിക്കുമ്പോൾ പഠിക്കണ ടൈമിൽ തന്നെ നമ്മൾ എന്താ കാട്ടേണ്ടതെന്ന് വെച്ചാൽ എനിമിനെ കാണുന്ന മുമ്പ് ഒന്ന് കാലിൻ്റെ ആ പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് ജമ്പ് ചെയ്യുക. എന്നിട്ട് അതേമാതിരി തന്നെ ജമ്പ് ചെയ്യുന്ന അപ്പം തന്നെ നമ്മളെ ഫയർ ബട്ടൺ എത്ര മാക്സിമം എത്ര സ്പീഡിൽ നമുക്ക് മേലേക്ക് പൊന്തിക്കുക അത്രയും സ്പീഡിൽ പൊന്തിക്കുക. അപ്പോൾ കറക്റ്റ് ഹെഡ് കയറും, നിങ്ങൾക്ക് നേരത്തെ ഇപ്പോൾ കണ്ട് മനസ്സിലാവും. അതേമാതിരി ഫസ്റ്റ് ട്രിക്ക് ഇതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഇതിൽ നല്ല രീതിയിൽ എനിമി ഡാമേജ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യാണ്. ഫസ്റ്റ് ആ ജമ്പ് ചെയ്ത് തന്നെ കൺട്രോളിൻ്റെ ഇതിൽ ഫയർ ബട്ടൺ എടുത്ത് ഫസ്റ്റ് ടൈം പൊന്തിച്ച് ഫസ്റ്റ് ഷോട്ട് തന്നെ കറക്റ്റ് ഹെഡ്. രണ്ടാമത്തെ ഷോട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മേലെയാണ് രണ്ടാമത്തെ ഷോട്ട് വീഴുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഫസ്റ്റ് ജമ്പ് അതേമാതിരി ആ ടൈമിൽ തന്നെ ഫയർ ബട്ടൺ പരമാവധി എത്ര സ്പീഡിൽ പൊന്തിക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജമ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ കൺട്രോളിൻ്റെ ഇത് നേരെയുള്ള ആ ചിഹ്നം കാണിക്കുന്നത് എനിമിൻ്റെ കാലിൻ്റെ ആ ഭാഗത്താണ്. കാലിൻ്റെ ആ ഭാഗത്തായിട്ട് ആ ടൈമിലാണ് നമ്മൾ ചാടേണ്ടത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം കാലിൻ്റെ ആ ഭാഗത്ത് വെച്ച് ചാടുമ്പോഴാണ് കറക്റ്റ് ഹെഡ് ഷോട്ട് കൊടുക്കുന്നത്. ഒറ്റ ശരിക്ക് പറയുകയാണെങ്കിൽ ഒറ്റ ഷോട്ട് മതി. പിന്നെ എയിം ഞാനും ഇതേമാതിരി തന്നെ എയിം ആവാത്തതുകൊണ്ട് രണ്ട് ഷോട്ട് ആയി പോവുകയാണ്. അല്ലാണ്ട് കറക്റ്റ് ഒറ്റ ഷോട്ട് അടിച്ചാൽ തന്നെ എനിമി ഡെഡാവും. ഇനി ഒരുപാട് പ്ലേയേഴ്സ് കാട്ടണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഷോട്ട് മേത്ത് കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ അങ്ങനെ ഡ്രാഗപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ ഡ്രാഗപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാവുന്നതാണ്. നമുക്ക് എനിമി എത്ര നല്ല രീതിയിൽ ഡാമേജ് ആണെന്നാലും ഒറ്റ ഷോട്ടുകൊണ്ട് എനിമിനെ നമുക്ക് സിമ്പിളായിട്ട് കൊല്ലാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് ആണ് എൻ്റെ ടീംമേറ്റ്, പക്ഷേ എനിക്ക് ടീംമേറ്റ് ആണെന്ന് അറിയില്ലായിരുന്നു, അവനക്ക് ഇന്നേ അറിയില്ലായിരുന്നു ട്രെയിനിങ് ബോർഡായതുകൊണ്ട്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നിങ്ങൾക്ക് റേഞ്ചെന്ന് കണ്ടതിന് മനസ്സിലാവും റേഞ്ച് നല്ല രീതിയിൽ എന്നാലും ഫസ്റ്റ് അടിച്ചാൽ അവൻ്റെ ഹെഡിനായിരുന്നു.
അപ്പോൾ നീ ടീം ഭാഗ്യ പിന്നെ അവിടെ ടീം ഭാഗ്യം അല്ലാണ്ട് നീ ആദ്യം ട്രിക്ക് ഇതിൽ വർക്ക് ചെയ്യിപ്പിച്ചാൽ നീന്ന്. ഞാൻ തമ്മിലിട്ട മാതിരി തന്നെ റെജിസ്റ്റാറിൻ്റെ ഹെഡ്ഷോട്ടിൻ്റെ അതേമാതിരി തന്നെ ഞാൻ എല്ലാ മലയാളീസിനും സിമ്പിളായിട്ട് ഹെഡ്ഷോട്ട് അടിക്കുന്നതാണ്. അപ്പോൾ ചെറിയ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ കൺട്രോളിൻ്റെ ഇതിൽ പോയിട്ട് അതൊന്ന് ഫയർ ബട്ടൺ ഒന്ന് ചെറുതാക്കുക. അതേമാതിരി തന്നെ എനിമിനെ കാണുമ്പോൾ എനിമിൻ്റെ ലെഗിൻ്റെ അവിടെ വെച്ചിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ചാടിയാണ്ട് ആ ടൈമിൽ തന്നെ ഒന്ന് ഡ്രാഗപ്പ് ചെയ്ത് കൊടുക്കുക, ഒറ്റ ഇതിലാണ്ട് വലിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫയർ ബട്ടൺ നിങ്ങൾക്ക് പോണത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്തെന്നാൽ വൺ ടാപ്പ് ഹെഡ് ഷോട്ട് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ മച്ചന്മാർക്കും ഒറ്റ ഷോട്ടിനെ ഇങ്ങനെ ഹെഡ് ഷോട്ട് അടിച്ച് എനിമീനെ കില്ല് ചെയ്യാനുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്തിട്ട് സെറ്റ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത ട്രിക്ക് ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ അതേമാതിരി ഇപ്പോൾ ഞാൻ ഇതാക്കിയത് M80 83H ആണ്. അപ്പോൾ ഇനി Kar98 അതേമാതിരി പാട് ഏത് തോക്കുവാണുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ തോക്ക് ചെയ്യാനുള്ള ഗെയിം പ്ലേ വിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചേർക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നുണ്ടാവും. പിന്നെ എല്ലാവരും ഗീവ് അവേന്റെ കാര്യം മറക്കണ്ട. ഇത് ഫ്രീ ഫയർ ID കമൻറ്റ് ചെയ്യാനുള്ളത് അത് മറക്കണ്ട. പിന്നെ അതേമാതിരി വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫ്രീ ഫയർ VS PUBG അല്ലാണ്ടെങ്കിൽ ഫ്രീ ഫയറിന് ചില ട്രോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രോളുകളിനെതിരെയുള്ള ഒരു വീഡിയോവും മിക്കവാറും അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക. പിന്നെ എന്തായാലും ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ ഗീവ് വിന്നർ ആരാണുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഗീവ് വിന്നർ ആവാം എല്ലാവരും മാക്സിമം ശ്രമിക്കുക. വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗീവൻ്റെ വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ ഗൈസ്.